എല്ലാ സീരിയൽ ആരാധകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലായ്പ്പോഴും ഏഷ്യാനെറ്റ് പരമ്പരകളാണ് നോക്കാറുള്ളത്. ഇന്ന് സീ കേരളത്തിലെ ഒരു പരമ്പരയ്ക്ക് വന്ന അടിപൊളി ട്രോളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സീ കേരളം സംരക്ഷണം ചെയ്യുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് ചെമ്പരത്തി. 2018 നവംബർ 26 ഈ സീരിയൽ ആരംഭിക്കുന്നത്. അമല, ഗിരീശൻ, സ്റ്റെബിൻ, പ്രബിൻ, താര കല്യാൺ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ തെന്നിന്ത്യൻ താരം ഐശ്വര്യയും സീരിയലിലെ പ്രധാന ഭാഗമായിരുന്നു. ഇപ്പോൾ താര കല്യാൺ അവതരിപ്പിക്കുന്ന അഖിലാണ്ടേശ്വരി എന്ന കഥാപാത്രത്തെയായിരുന്നു ഐശ്വര്യ അവതരിപ്പിച്ചിരുന്നത്. ലോക്ക്ഡൌണോടുകൂടി നടി സീരിയൽ വിടുകയായിരുന്നു. പകരമായിട്ടാണ് താര കല്യാൺ സീരിയലിലെത്തുന്നത്. ബന്ധങ്ങളുടെ കഥ പറയുന്ന പരമ്പരയാണ് ചെമ്പരത്തി. സമ്പന്ന കുടുംബത്തിലെ അംഗമായ ആനന്ദ് വീട്ടുജോലിക്കാരിയായ കല്യാണിയെ വിവാഹം കഴിക്കുന്നതോടുകൂടിയാണ് സീരിയലിൻ്റെ കഥ മാറുന്നത്. മകനെ ജീവനതുല്യം സ്നേഹിക്കുന്ന അമ്മ ഈ വിവാഹത്തെ എതിർക്കുന്നു. എന്നാൽ അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച് സ്നേഹിച്ച പെണ്ണിനോടൊപ്പം ജീവിക്കാനായി ആനന്ദ് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് പ്രേക്ഷകർ അന്ന് കണ്ടത്. കൊട്ടാരത്തിൽ നിന്ന് സകലതും ഉപേക്ഷിച്ചിറങ്ങിയ ആനന്ദിന് വലിയ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ആനന്ദ് ഉള്ളത്. സ്റ്റെബിനാണ് ആനന്ദായി എത്തുന്നത്. മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു തുടക്കത്തിൽ സീരിയലിന് ലഭിച്ചത്. റേറ്റിംഗിൽ ആദ്യ സ്ഥാനത്തായിരുന്നു പരമ്പര. ഇപ്പോഴിതാ സീരിയലിനെ രൂക്ഷ വിമർശനവും ട്രോളുകളുമാണ് ഉയരുന്നത്. ചെമ്പരത്തിയുടെ കഥാഗതിയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും കാണാം. ഇപ്പോഴത്തെ കഥാ പശ്ചാത്തലം അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ആനന്ദിന് കാഴ്ചശക്തി പോയ നാൾ മുതൽ ആരാധകർ വലിയ നിരാശയിലായിരുന്നു. അതിനിടയിൽ വന്ന ഒരു സീനാണ് കുറച്ച് നാളുകളായി ട്രോള് രൂപത്തിൽ പ്രചരിക്കുന്നത്. കണ്ണുകാണാത്ത ആനന്ദ് കല്യാണിയുടെ സഹായത്തോടെ പടികൾ ചവിട്ടി വീട് നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് സ്കൂട്ടർ അന്വേഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ, പിന്നെന്തിനാണ് സ്കൂട്ടർ ചോദിക്കുന്നത് എന്ന് കല്യാണി ചോദിക്കുന്നു. അങ്ങനെ കല്യാണി സ്കൂട്ടറൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആനന്ദ് അതിൽ കയറി സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ കല്യാണിയും അടുത്തു നിൽക്കുന്നുണ്ട്. ഏറെ പരിശ്രമിച്ചിട്ടാണ് ആനന്ദ് ആ സ്കൂട്ടർ ഒന്ന് ഓൺ ആക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് സ്കൂട്ടറിലാണ് കമ്പനിയിൽ പോകാൻ പോകുന്നത് എന്നും പറഞ്ഞ് സ്കൂട്ടറിൽ കയറി ഇരിക്കുകയാണ്. ഈ സമയത്ത് കല്യാണി സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ പാണ്ടിപ്പടയിലെ കുതിരപ്പുറത്ത് കയറാൻ പോകുന്ന ദിലീപിനെ നോക്കി ഹരിശ്രീ അശോകൻ പറയുന്ന ഒരു ഡയലോഗാണ് അവിടെ കല്യാണിയായിട്ട് ട്രോളന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങളിതാ കുതിരപ്പുറത്തേറി വരുന്നു എന്ന് പറയുന്ന ഡയലോഗ്. വലിയ കുഞ്ഞിന് കാഴ്ചശക്തി ഇല്ലാന്ന് ആരാണ് പറഞ്ഞത്? എനിക്ക് കാണാമല്ലോ എന്നാണ് ആനന്ദ് പറയുന്നത്. ഇവിടെ പരാമർശിച്ച വലിയ കുഞ്ഞെന്ന് പറയുന്നത് ആനന്ദ് തന്നെയാണ്. കല്യാണി ഭർത്താവായ ആനന്ദിനെ വിളിക്കുന്ന പേരാണ് വലിയ കുഞ്ഞ്. സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് അറിയാമായിരിക്കും, അറിയാത്തവർക്കായി സൂചിപ്പിച്ചതാണ്. ഈ വിളിയെ ട്രോളിക്കൊണ്ടും കമൻറ്റുകൾ കാണാം. അങ്ങനെ അവർ വണ്ടിയിൽ പോവുകയാണ്. കല്യാണി വഴി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ആനന്ദ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വിറച്ച് വിറച്ച് ഓടിക്കുമ്പോൾ ആനന്ദ് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. കല്യാണി, നമുക്ക് ഈ സ്കൂട്ടറിൽ ഭൂമിയുടെ അറ്റം വരെ പോയാലോ എന്ന്. അപ്പോൾ കാലൻ ഇത് കേട്ടിട്ട് പൊക്കോ പൊക്കോ, നേരെ പൊക്കോ, ഞാൻ വരാം പൊക്കോ എന്ന് പറയുന്നത് കാണിക്കുകയാണ്. ഇത് കാണിക്കുന്നത് അമ്പിളി സിനിമയിൽ സൗബിൻ ഇങ്ങനെ കണ്ണാടി നോക്കി ഷേവ് ചെയ്യുന്ന ആ ഒരു സീനാണ്. അത്തരത്തിലൊക്കെയാണ് ആ ഒരു ട്രോൾ ഉള്ളത്. തെലുങ്ക് സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള സീനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വാഴപ്പഴം എടുത്തെറിയുമ്പോൾ കത്തിയുടെ മൂർച്ചയിൽ വയറ്റിൽ കുത്തേറ്റ് ആ ഒരു വില്ലൻ മരിക്കുന്നതായിട്ടും, കൈ തോക്കുപോലെയാക്കി ഇങ്ങനെ വെടിവെക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ ചത്ത് വീഴുന്നതായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ട് ചിരിച്ചിട്ടുള്ളതാണ്. ഏതായാലും ട്രോളുകൾ ട്രോളുകളായി കാണുക, ആസ്വദിക്കുക. സീരിയൽ ആരാധകരും അത് ആസ്വദിക്കട്ടെ. അതേസമയം വളരെ ഗൗരവമായി തന്നെ സീരിയലിനെ വിമർശിക്കുന്ന ആരാധകരുമുണ്ട്. അത്തരത്തിൽ ചെമ്പരത്തി പരമ്പരയെക്കുറിച്ച് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു ഫാൻ എന്ന നിലയിൽ എൻ്റെ ഒരു ചെറിയ സങ്കടം, പ്രതിഷേധമാണിത് എന്ന് പറഞ്ഞറിയിക്കാവുന്നതാണ്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ചെമ്പരത്തിയെ ഇങ്ങനെ നശിപ്പിക്കരുതുമായിരുന്നു. തുടക്കത്തിൽ നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാം കുളമായിരിക്കുകയാണ്. തമിഴ് ചെമ്പരത്തിയിലെ പോലെ വേണം എന്ന് ഞാൻ ഉൾപ്പെടുന്ന ഒരു ഫാൻസും പറയില്ല. റൊമാൻസ് കാര്യമാണെങ്കിൽ മലയാളികൾക്ക് തമിഴുള്ളതുപോലെ വേണം എന്നില്ല. അതൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ദുഷ്ടത്തരം മാത്രം ഇങ്ങനെ ഒരുപാടാക്കിയത്? തമിഴിൽ അഖിലമ്മ, വിലാസിനി എന്നിവർ ഇത്രയും സൈക്കോകളാണോ? അല്ല എന്നാണ് എൻ്റെ അറിവ്. തമിഴിൽ ഗംഗ എന്ന വ്യക്തിയെ അവരുടെ ആ ഭാഗം കഴിഞ്ഞപ്പോൾ അവരെ മാന്യമായിട്ട് കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിലാസിനിയെയും ഗംഗ, പ്രിയങ്ക എന്നിവരെ പോലെ പക്കാ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും ക്രൂരതയുള്ളവർ ആക്കി തീർക്കണമായിരുന്നോ വിലാസിനിയെ?
മുൻപൊക്കെ അവരുടെ ഉള്ളിൽ ചെറിയ മനുഷ്യത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് അവരെ നാഗമഠത്തെ വിലാസിനിയായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയും ഇല്ലത്തരം വേണോ നമ്മുടെ ചെമ്പരത്തിയിൽ? ഈ ഒരു അവസ്ഥയിൽ അനുയോജ്യമായ മാറ്റം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈയിടെയായിട്ട് ഇതൊരുമാതിരി റൈറ്റർ സേട്ടാ ഈ ഒരു കഴിവിനെ അതിൻ്റെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന പ്രമോ ഒരിക്കലും മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറ്റു ഭാഷകളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ളത് എന്തൊക്കെ മലയാളം ചെമ്പരത്തിയിൽ നിന്നും അതിസമർത്ഥമായി നിങ്ങൾ ഒഴിവാക്കി? അപ്പോൾ ആർക്കും വേണ്ടാത്തത് ഇവിടെ ചെലവാകത്തില്ല. ഒന്നാം സ്ഥാനത്ത് നിന്ന ചെമ്പരത്തിക്ക് ഇപ്പോൾ ആ സ്ഥാനം സ്വപ്നങ്ങളിൽ മാത്രം. ഈ പോസ്റ്റിനെ ശരിവച്ചുകൊണ്ട് നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. ചെമ്പരത്തിയിൽ ഇത്രയധികം നെഗറ്റീവ് കാര്യങ്ങൾ കാണിക്കുന്നതിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ആനന്ദിനേക്കാളും കല്യാണിയേക്കാളും കൂടുതൽ പ്രാധാന്യം നെഗറ്റീവ് കഥാപാത്രങ്ങൾക്ക് നൽകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ പരമ്പര കാണാൻ തോന്നുന്നേയില്ല, വലിച്ചു നീട്ടിയാലും കുഴപ്പമില്ല, ഇങ്ങനെ നെഗറ്റീവ് ആക്കല്ലേ എന്നാണ് കുറിപ്പിന് പ്രതികരിച്ചുകൊണ്ട് ആരാധകർ കുറിച്ചിരിക്കുന്നത്.